അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഉലുൽ അസ്മ എന്ന ശ്രേഷ്ഠ പ്രവാചകന്മാരിൽ ഒരാളാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവരുടെ ഉമ്മയെ ലോകത്തുള്ള വിശ്വാസികൾക്ക് മാതൃകയാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ട് വനിതകളിൽ ഒരാളാണ് മറിയം ബീവി. വിശുദ്ധ ഖുർആനിൽ മറിയം ബീവിയുടെ പേരിൽ തന്നെയും 19-ാമത്തെ അധ്യായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൂറത്തു മറിയം എന്ന് തന്നെയാണ്. അവരുടെ മകനായി ജനിച്ച പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം പഠന വിധേയമാക്കേണ്ടതുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് ഉയർത്തിയ സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന് ഒരുപാട് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അവസാനം ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് ഈസാ നബി ആകാശ ലോകത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരുമെന്നത് പ്രമാണങ്ങളിലുള്ളതാണ്. സഹോദരങ്ങൾ, ഇതെല്ലാം നാം അറിയേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിന്റെ 19-ാമത്തെ സൂറത്തിന്റെ 17-ാമത്തെ ആയത്ത് മുതലങ്ങനെ അല്പാൽപമായി ഘട്ടം ഘട്ടമായ ആ ചരിത്രാധ്യാപനങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ പഠന ക്ലാസ്സുകളിലൂടെ നമ്മളത് മനസ്സിലാക്കിയതാണ്. ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭർത്താവിന്റെ ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെ, സാമീപ്യമില്ലാതെ, സ്പർശനമില്ലാതെ ഒരു കുഞ്ഞു ജനിക്കുമോ എന്ന് അത്ഭുതപ്പെടുന്ന ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തെളിയിക്കുകയാണ് മറിയം ബീവിയുടെ ചരിത്രത്തിലൂടെ. മറിയം ബീവി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്, നിങ്ങൾക്കൊരു സന്താനം ജനിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള വാർത്തയറിഞ്ഞപ്പോ അവർ ചോദിച്ചതാണ്, എനിക്കെങ്ങനെ സന്താനമുണ്ടാകും? വലമ്യംസസ്നീ ബഷറുൻ, എന്നെ ഒരു മനുഷ്യൻ ആ നിലക്ക് സ്പർശന വിധേയം പോലും ആക്കിയിട്ടില്ല. വലമ്മക്കു ബഗിയ, ഞാനൊരിക്കലും ഒരു തന്നിഷ്ടക്കാരിയായി തോന്നിവാസത്തിലൂടെ ജീവിക്കുന്നവളുമല്ല, പിന്നെ എനിക്കെങ്ങനെയാ സന്താനമുണ്ടാകുന്നത്? മറുപടി കൊടുത്തു, അതൊക്കെ നിന്റെ റബ്ബിന്റെ തീരുമാനമാണ്, അത് സംഭവിക്കും, അത് നടക്കും, അല്ലാഹുവിൻ അത് എളുപ്പമാണ്. കുഞ്ഞ് പിറന്ന സമയത്ത് അതാ ആളുകൾ വന്ന് ചോദിക്കാൻ തുടങ്ങുന്നു, ഈ കുഞ്ഞിന്റെ പിതാവ് ആരാണ്? അപ്പോഴും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഖാല ഇന്നീ അബ്ദുല്ലാ, തൊട്ടിലിൽ വെച്ച് സംസാരിച്ച് അത്ഭുതം കാണിച്ച ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മുസ്ലിമിന്റെ വിശ്വാസമാണ് ഈ പഠിപ്പിക്കുന്നത്. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച് അത്ഭുതമായി സംസാരിച്ച കുട്ടിയാണ് അവിടുന്ന് ആദ്യം പറഞ്ഞ വാക്ക്, ഇന്നീ അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ ദൈവമല്ല, ദൈവപുത്രനല്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അതാനിയൽ കിതാബ്, എനിക്ക് വേദഗ്രന്ഥം ലഭിക്കുന്നതാണ്. വജഅലനീ നബിയ, എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ടിലിൽ വെച്ചുകൊണ്ട് തന്നെ തുടക്കം മുതൽ അത്ഭുതകരമായ സംസാരമുണ്ടായി. പിന്നീട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നത് ധാരാളക്കണക്കിന് പ്രത്യേകതകൾ വീണ്ടും വീണ്ടും കൊടുക്കുകയാണ്. ഒരുപാട് സവിശേഷതകൾ കാണാം. പിതാവില്ലാത്ത ജനനം അത്ഭുതമാണ്. ഉലുൽ അസ്മിന്റെ 5 നബിമാരിൽ ഒരാളായി ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിന്റെ 7-ാമത്തെ ആയത്ത്. 5 നബിമാര് ശ്രേഷ്ഠരായ പ്രവാചകന്മാരാണ്. അവരുടെ 5 പേരുടെയും പേര് സൂറത്തു അഹ്സാബിന്റെ 7-ാമത്തെ ആയത്ത്. വഇദാഖദിനാ മിനൻ നബിയീന മിസാഖഹും വമിൻക വമിൻ നൂഹിം വഇബ്രാഹിം വമൂസാ വഈസാ ഇബ്നു മറിയം, നബിയെ നിങ്ങളിൽ നിന്ന് നാം കരാർ ഏറ്റുവാങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെയാണ് നൂഹ് നബിയിൽ നിന്ന്, ഇബ്രാഹിം നബിയിൽ നിന്ന്, മൂസ നബിയിൽ നിന്നും, ഈസാ ബിനു മറിയമിൽ നിന്നും. അപ്പോ 5 നബിമാരുടെയും ചരിത്രപരമായ പേരുകൾ രേഖപ്പെടുത്തി. അതുമാത്രമല്ല, ഈസാ നബി അലൈഹിസ്സലാമിന് ഈസാ ബിനു മറിയം എന്ന പേര് മാത്രമല്ല, മറ്റു പല പേരുകളുമുണ്ട്. സാധാരണ നബിമാരുടെയൊക്കെ പേര് പറയുമ്പോൾ അതിന്റെ കൂടെ വാപ്പാന്റെ ഉമ്മാന്റെ ഒന്നും പേര് ചേർത്ത് വല്ലാതെ ഖുർആനിൽ പറയാറില്ല. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞെടുത്ത് പലപ്പോഴും ഈസാ ബിൻ മറിയം, ഈസാ ബിനുള്ളാ എന്ന് എവിടെയും പറയുന്നിട്ടില്ല. മറിയമിന്റെ മകനായ ഈസാ, അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അൽ മസീഹ്, ചിലയിടത്ത് 10 സ്ഥലങ്ങളിൽ ഈസാ നബിനെ വിശേഷിപ്പിച്ചത് അൽ മസീഹ് എന്നാണ്. വഖാലത്തിൻ നസാറാ അൽ മസീഹ് ഇബ്നുല്ലാ, നസാറാക്കൾ പറയാൻ തുടങ്ങി അൽ മസീഹ് എന്ന ഈസാ നബി അള്ളാഹുവിന്റെ മോനാണെന്ന് നസാറാക്കൾ പറഞ്ഞു. അള്ളാഹുക്കാരെ വാദല്ല,
സ്വാറാക്കൽ ഉണ്ടാക്കിയതാണ്. കലിമത്തുള്ളാഹ്, ചിലയിടത്ത് അള്ളാഹുവിന്റെ വചനം എന്നർത്ഥം വരുന്ന മൂന്ന് തവണ ആ പേര് വന്നു. ചിലയിടത്ത് റൂഹുള്ളാഹ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നമൽ മസീഹു ഈസബ്നു മറിയമ റസൂലുള്ളാഹ് വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻ. ഈ നിലക്ക് സവിശേഷമായ പേരുകൾ എടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിലെ നുബുവത്തിന്റെ സ്ഥാനം കിട്ടി, നല്ല ദഅവത്ത് നടത്തി, ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തി. എന്താ സംസാരിച്ചത്? ഇന്നല്ലാഹ റബ്ബീ വറബ്ബുക്കും, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലയാണ്. ഞാനാണല്ലാന്ന് പറഞ്ഞിട്ടില്ല, ഞാനാണ് ദൈവമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നല്ലാഹ റബ്ബീ വറബ്ബുക്കും, എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും അല്ലയാണ്. ഫഅബ്ദൂഹു, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ഹദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ശരിക്കുള്ള ശരിയായ നേരിന്റെ പാത, സത്യപാത ഇതാണ്. പ്രവാചകരെ ആരാധിക്കലല്ല, പ്രവാചകരെ അമിതമായി പ്രശംസിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പൊക്കിപ്പറഞ്ഞ് ഇല്ലാത്തത് പറയലല്ല മാർഗം, ഇതാണ് നേരിന്റെ മാർഗമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീൽ എന്ന സവിശേഷ വേദഗ്രന്ഥം ലഭിച്ചു. അതുമാത്രമല്ല, ഈ ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല, പ്രവാചകനാണെന്ന് പഠിപ്പിക്കാൻ മുഅ്ജിസത്തുകളായിക്കൊണ്ട് കൊടുത്തതാണല്ലോ. കളിമൺ പക്ഷികൾക്ക് ജീവൻ നൽകിയ രംഗം കാണിച്ചു കൊടുത്തു. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷിയിൽ ഊതിയപ്പോ ജീവൻ വെച്ചത് പാറുന്ന രംഗം കാണിച്ചു കൊടുത്തു. വെള്ളപ്പാണ്ടുകാരനെ തടവുന്നതോടുകൂടെ ചികിത്സിച്ച വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുത്തതും ഒരു അടയാളമാണ്, പ്രവാചകനാണെന്നതിന്റെ മുഅ്ജിസത്താണ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മരിച്ചവരെ ജീവിപ്പിച്ച ഘട്ടം മുഅ്ജിസത്തായിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഈസാ നബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരാളെ കണ്ടാൽ അയാൾ എന്ത് ഭക്ഷണം കഴിച്ചു, ഇപ്പൊ വീട്ടിൽ എന്തൊക്കെയാണ് സൂക്ഷിപ്പുള്ളത് എന്ന് പറയാനുള്ള കഴിവ് അള്ളാഹു ആ പ്രവാചകന് മുഅ്ജിസത്തായി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കൊരു നബിയാണെന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ള ചില സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന കഴിവ് അമാനുഷിക കഴിവുകളാണ്. സുഹൃത്തു ഇത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, എല്ലാ അമ്പിയാക്കന്മാരെയും പോലെ തന്നെ പ്രബോധനം നടത്താൻ തുടങ്ങിയാൽ പ്രതിസന്ധികൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും, വിമർശനങ്ങൾ ഉണ്ടാവും, നാട്ടിൽ നിന്ന് എതിർപ്പുണ്ടാകും, മഹല്ലിൽ നിന്ന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. എന്താ തെളിവ്? ഈസാ നബി അലൈഹിസ്സലാം ഈ പ്രവാചകത്വവുമായി കൊണ്ട് ജനങ്ങളോട്, ബനൂ ഇസ്രായേലുകാരോട് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ സ്വഭാവം എന്താണ്? അവർക്കിഷ്ടല്ലാത്തത് പറഞ്ഞാൽ അവർ നബിമാരാണെന്ന് നോക്കൂല, അവരങ്ങ് കൊന്നുകളയും. ഇന്നും അങ്ങനെയാണ്. സത്യം പറഞ്ഞതെന്നുള്ള വിഷയമൊന്നുമില്ല, ആര് പറഞ്ഞു എന്നുള്ളതൊന്നും വിഷയമല്ല. ഉപദ്രവിക്കാനും മർദ്ദിക്കാനും ഒക്കെ ആളുകൾ ഏറെയുണ്ട്, പറഞ്ഞത് എത്ര സത്യമാണെങ്കിലും. എങ്കിൽ ബനൂ ഇസ്രായേലുകാരെ പറ്റിയും പറയാണ്, അവര് അമ്പിയാക്കന്മാരെ, അവർക്ക് ചിലപ്പോൾ ആശയപരമായോ അവരുടെ നാടിന്റെ സാഹചര്യം വെച്ചോ ശൈലിക്കെതിരായി വല്ലതും വന്നാൽ ആ പ്രവാചകരെ കൊല്ലുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി അവർ ശ്രമിച്ചു. എന്നിട്ട് അവർക്ക് അത്ഭുതകരമായി ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തന്ത്രം പ്രയോഗിച്ച് രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ അവര് പറയാൻ തുടങ്ങി, ഞങ്ങളിതാ ഈസബ്ന മറിയമിനെ കൊന്നിരിക്കുന്നു. ഖുർആൻ പറഞ്ഞു, ഇല്ല വമാ ഖതലൂഹു, ഈസാ നബിനെ നിങ്ങൾ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ കൊല്ലാൻ പറ്റിയിട്ടില്ല. വമാ സലബൂഹു, ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറക്കാനും അവർക്ക് പറ്റിയിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അതേപോലത്തെ ഒരു സാദൃശ്യമുള്ള വേറൊരാളെ അവർക്ക് കിട്ടി, അതേ നടന്നിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തി. ഈസാ നബിനെ വധിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈസാ നബി അള്ളാഹു ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. ഇന്ന് ജീവിച്ചിരിപ്പാണ് ആകാശ ലോകത്താണെന്ന് മാത്രം, ഇനി വരും ഒരു ദിവസം ഈസാ നബി ആകാശ ലോകത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വരും. ശ്രദ്ധിക്കുക, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അതിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നാല് ആയത്തുകളിലായി ആ ഭാഗത്തിന്റെ വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും എന്ന് തെളിയിക്കാവുന്ന സൂറത്തു സുഹ്റഫിന്റെ 61-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ وَإِنَّهُ لَعِلْمٌ لِّلسَّاعَةِ فَلَا تَمْتَرُنَّ بِهَا وَاتَّبِعُونِ هَذَا صِرَاطٌ مُّسْتَقِيمٌ. ഈ ആയത്തിൽ وَإِنَّهُ لَعِلْمٌ لِّلسَّاعَةِ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്സലാം പുറത്തു വരുന്നതാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല്. മറ്റൊരു ഹദീസിൽ കാണാം, വല്ലദീ നഫ്സി ബിയദിഹി ലയൂശികന്ന അയൻസില ഫീകുമ ബിന മറിയമ, നിങ്ങളിലേക്ക്
ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഹക്കമം മുഖസിത, നല്ല നീതിയോടെയുള്ള ഭരണകർത്താവായിക്കൊണ്ട് ആകെ അവസാന നാളുകളിൽ എത്തുന്നതോടെ തരിപ്പണമാകുന്ന ഒരവസ്ഥ വരും ലോകത്ത്. അതിനിടയിലാണ് ഒരു പ്രകാശത്തിന്റെ കിരണമായി നീതിമാനായ ഒരു ഭരണാധികാരിയായിട്ട് വരും. ഫയക്സിറ സ്വലീബ്, അന്നുണ്ടാകുന്ന കുരിശുകൾ തകർക്കപ്പെടും. വയഖതുലൽ ഹിൻസീറ, ഹിൻസീറുകളെ പന്നിയെ കൊന്നുകളയും. വയദഉൽ ജിസിയ, അന്നുണ്ടാകുന്ന എല്ലാ നികുതികളും അവസാനിപ്പിക്കും. വയഫീദൽ മാലു ഹത്താ ലാ യഖബലഹു അഹദ്, പണം നന്നായി ഒഴുക്കപ്പെടും. പണം സ്വീകരിക്കാൻ പോലും, സദഖ കൊടുത്താൽ മേടിക്കാൻ പോലും ആളില്ലാത്ത കാലഘട്ടം വരും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കുന്നു, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങും. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈദാഇ ശർഖിയ ദമസ്ക, ദമസ്കസിലെ വെളുത്ത മിനാരത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങുന്നത്. എവിടെ ഇറങ്ങുന്നു വരെ പറഞ്ഞു, ദമസ്കസ്, അതിലെ ജാമിഉൽ അമവിയുടെ മിനാരത്തിൽ ഇറങ്ങുമെന്ന് ആ നാട്ടിൽ ഇന്നും സംസാരിക്കുന്ന ഭാഷ അറാമിക് എന്ന് പറയുന്ന ഭാഷയാണ്. അറാമിക് ഭാഷ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സംസാര ഭാഷയാണ്. ഇന്നും അവിടെ സംസാരിക്കുന്നത് അതാണ്. ഏത് സമയത്തായി ഇറങ്ങുക? ഇത് നസല അലൈഹിം ഈസബ്നു മറിയമ സുബ്ഹ, ഒരു സുബ്ഹ് നമസ്കാരത്തിന്റെ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. ഫയുസല്ലി ബിഹിം ഇമാമുഹും, എന്നിട്ട് ആ പള്ളിയിലെ ഇമാമായി ഈസാ നബി അലൈഹിസ്സലാം നമസ്കരിക്കും. അഖ്റജഹു അബൂദാവൂദ്, അബൂദാവൂദ് തിരിക്കുന്ന ഹദീസ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ദജ്ജാലിന്റെ ഫിത്തിന ആരംഭിക്കും. ഖിയാമത്തിന്റെ 10 വലിയ അടയാളങ്ങൾ പെട്ടതാണ് മസീഹു ദജ്ജാൽ. സകല ഫിത്തിനകളും ഉണ്ടാക്കി ഈമാനുള്ളവന്റെ ഈമാൻ വരെ നശിപ്പിക്കപ്പെടും. ഇയാള് വലിയ സത്യസന്ധനായി മുദ്ര കുത്തപ്പെടും. ഒരുപാട് ആളുകൾ ഇയാളെ വിശ്വസിച്ചു പോകും. അങ്ങനെ ഫിത്തിനകൾ പരന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈസാ നബി അലൈഹിസ്സലാം അങ്ങ് വന്നു കഴിഞ്ഞാൽ ഫൈദാ നറ ഇലൈഹി ദജ്ജാൽ, ദജ്ജാലിനെ ഒന്നങ്ങ് നോക്കുന്നതോടെ ദജ്ജാലങ്ങ് ഉരുകിത്തീരുന്ന പോലെയാകും. ഇതുപോലെ കമായതൂബുൽ മിൽഹുഫിൽമാ, വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞ ഉപ്പങ്ങ് ലയിച്ച് വെള്ളത്തിൽ ലയിക്കുന്ന പോലെ ദജ്ജാലങ്ങ് ഇല്ലാതെയായി പോവും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഞാൻ സുഹൃത്തുക്കളെ ഈ സന്ദർഭങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞത്,